ഹലോ മുച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് പ്ലെയിനർ ഇന്ത്യൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ സിനിമയുണ്ടല്ലോ, ഇതിൽ ആ ഒരു വയലൻസ് അത് എത്രത്തോളം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. സോ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു സിനിമ പോയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണമായിട്ടും ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി അല്ല. ഇന്ത്യയിൽ നടന്ന ചില സംഭവങ്ങളെ ആസ്പദമാക്കി അതിന്റെ കൂടെ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്ത ഒരു സിനിമ തന്നെയാണിത്. മാത്രമല്ല, ഈ സിനിമയിലെ ചില ചില കാര്യങ്ങൾ അത് നമ്മൾ കാണിക്കില്ല. ആ ഒരു പ്രവൃത്തി അവരതാണ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു വയലൻസ് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ആ ഒരു ക്രൂരഭാവം അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പ്രിവിലേജ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആ വ്യത്യാസം ഏറ്റവും എക്സ്ട്രീം ലെവലിൽ വരെ പാവപ്പെട്ട ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ കാണാതായാൽ ആ കുട്ടികളെ കണ്ടു കിട്ടുന്ന കാര്യത്തിൽ വരെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയി തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്നതുപോലെ ഒരു പ്രോഗ്രാം ഇല്ലേ, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളെ കാണിക്കുകയാണ്. ഇവന്റെ പേരാണ് പ്രേം സിംഗ്. ഇവനൊരു വീട്ടിലെ, അതായത് വലിയൊരു പണക്കാരന്റെ വീട്ടിലെ ഒരു ഡ്രൈവറാണ് കേട്ടോ. അപ്പൊ ആ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ആ ഒരു പണക്കാരന്റെ വസ്ത്രം ധരിക്കുക, അയാളുടെ മദ്യെടുത്ത് കഴിക്കുക, എന്നിട്ട് അയാളുടെ സോഫയിലിരുന്ന് ആ ഒരു ഷോ കാണുക, ഇതൊക്കെ ഇവന്റെ ഒരു വിനോദമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു ഫോൺ എടുത്ത് വലിയ കാര്യത്തിൽ അവന്റെ ഭാര്യയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ അവന്റെ സ്വന്തം എന്നുള്ള ആ ഒരു ഭാവത്തിൽ. ഇതിനുശേഷം അവൻ നേരെ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിലേക്കാണ്. ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഉണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് ഇവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് പിന്നെ എന്തായിരിക്കും അവൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ പറയണ്ടല്ലോ. ഓൾറെഡി ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അവളുടെ ശരീരഭാഗങ്ങൾ മുഴുവനായിട്ടും ഇവൻ കണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സിനിമയിൽ ആ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു രക്തമൊന്നും പൂർണ്ണമായിട്ട് കാണിക്കുന്നില്ല. ബട്ട് ശബ്ദം കൊണ്ടും ആ ഒരു സിറ്റുവേഷൻ കൊണ്ടും ആ ഒരു ക്രൂരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനുശേഷം ആ ഒരു നാട്ടിലെ എസ്ഐയെ കാണിക്കുകയാണ്. ഇയാളുടെ പേര് രാംചരൺ പാണ്ഡേ നാട്ടോ, തൽക്കാലം നമുക്ക് രാംചരൺ എന്ന് വിളിക്കാം. ആറാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മകള് ഇദ്ദേഹത്തിനുണ്ട് കേട്ടോ. മകളോടാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. എന്തായാലും ആ ഒരു കുട്ടിയെ സ്കൂളിലാക്കിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകണം. ആ സമയത്ത് സ്റ്റേഷന്റെ ആ ഒരു ബോർഡിൽ നിങ്ങൾ കണ്ടോ എത്ര പിള്ളേരെയാണ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റേഷനിൽ പ്രധാനമായിട്ടും രണ്ട് കോൺസ്റ്റബിൾ ആണ്. ഒരാളുടെ പേര് ശ്രാവൺ കുമാറും അതുപോലെ തന്നെ മറ്റാളുടെ പേര് ബിനോയ്. ഹൈറ്റ് പറഞ്ഞ കുറച്ച് തടിച്ച ഒരാൾ കണ്ടില്ലേ, ഇവന്റെ പേരാണ് ശ്രാവൺ കുമാർ. അധികം വൈകാതെ ഇവന് പ്രൊമോഷൻ കിട്ടണം, കുറച്ചും കൂടെ ഉയർന്ന എന്താ പറയുക റാങ്കിലേക്ക് വരണം എന്നൊക്കെയാണ് ഇവന്റെ ഒരു ആഗ്രഹം കേട്ടോ. ഇതേ സമയത്ത് ഉള്ളിലേക്ക് വന്ന ഈ ഒരു രാംചരൺ പാണ്ഡെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പാറ്റശല്യം ഉണ്ടായിരുന്നു. സോ അതിലൊന്നിനെ ചവിട്ടി അരച്ചിട്ട് കുറെ നാളായി ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയുന്നു. ഇവറ്റകളെ കൊണ്ട് വലിയ ശല്യമായില്ലെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ചെയറിൽ പോയിരുന്ന അതേ സമയത്ത് തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇയാളുടെ മകളെ കാണാനില്ല എന്ന് പറയാണ്. എന്റെ മോള് നന്നായിട്ട് പഠിക്കുമായിരുന്നു സാറ്, അവളിപ്പോ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല മാർക്കും കിട്ടും എനിക്ക് ഉറപ്പാണ്. അപ്പൊ അവൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ഞാൻ ടിവിയും കാര്യങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടും എന്റെ മോളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സാറേ, അവൾ ആരെ കൊണ്ടുപോയി സാറേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് കരയാണ്. ദയവ് ചെയ്തിട്ട് എന്റെ മകളൊന്ന് കണ്ടുപിടിച്ചിരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനിങ്ങനെ അപേക്ഷിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഇൻസ്പെക്ടർ പറയാണ്, എന്തായാലും നിങ്ങളുടെ ഒരു കേസ് ഇപ്പോ FIR ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ എന്തായാലും അന്വേഷിക്കാന്ന് പറയാണ്. ഈ FIR രജിസ്റ്റർ ചെയ്യാത്തതിന് കാരണം എന്താ വെച്ചാൽ, ഇതുപോലെ ഒരുപാട് കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ മുകളിൽ വരും ചെയ്യും, ഇയാൾക്ക് വർക്കിലോട് കൂടുകയും ചെയ്യും. എല്ലാം കൊണ്ട് ആയതുകൊണ്ടാണ് ഈ ഇൻസ്പെക്ടർ FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല, കുറച്ച് കാശ് കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ പോയിക്കോ, ഞാൻ പോയി അന്വേഷിച്ചാലെന്ന് പറയുന്നത്. ഈ സമയത്ത് ഈ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്റെ മകളുടെ ഫോട്ടോ ഞാനൊന്ന് അവിടെ ഒട്ടിച്ചു വെച്ചോട്ടെ എന്ന് പറയുന്നത്. ആ അതിനെന്താ അത് ചെയ്തോന്ന് ഇൻസ്പെക്ടർ പറയണം. ഇതിനുശേഷം ഈ പാവ അച്ഛൻ പോയിട്ട് മകളുടെ ഫോട്ടോ അവിടെ ഒട്ടിച്ചു വെക്കുകയാണ്. അപ്പൊ തന്നെ നിങ്ങളൊന്ന് നോക്കി, എത്രത്തോളം ഫോട്ടോയാണ് ആ ഒരു ചെറിയ സ്ക്രീനിൽ കാണാതായി എന്ന പേരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നിറയെ കുട്ടികളാണ്. ഇതിനുശേഷം ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന അങ്ങനെ ഒരു സ്ഥലം കാണിക്കുകയാണ്. അവിടെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ അവർ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ ഒരു പന്ത് ഓവുചാലിൽ പോയിട്ട് വീഴാണ്. അതെടുക്കാൻ നോക്കുന്ന ആ കുട്ടിക്ക് വിചിത്രമായിട്ടുള്ള ഒരു സാധനം ആ ഒരു ഓവുചാലിൽ നിന്ന് കിട്ടുകയാണ്. ദ്രവിച്ചു പോയിട്ടുള്ള ഒരു കൈയായിരുന്നു അത്. വേഗം തന്നെ ഈ കുട്ടി ആളുകളോട് കാര്യങ്ങൾ പറയാണ്. പെട്ടെന്ന് തന്നെ ആൾക്കാർ പോലീസുകാർ വിളിച്ച് പറയുകയും ചെയ്തു. നമ്മുടെ രണ്ട് കോൺസ്റ്റബിൾസും അതുപോലെ തന്നെ SI രാംചരണും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോൺസ്റ്റബിൾസ് നോക്കിയിട്ട് പറയണ, ഇതേതോ കൊരങ്ങന്റെ കൈയാണ്. SI ഇപ്പൊ അതൊന്ന് നോക്കിയിട്ട് ആ ശരിയാ, ഇതൊരു കൊരങ്ങന്റെ കൈയാ തോന്നുന്നു, ഇത് ആരെ കണ്ടുപിടിച്ച് ഒന്ന് വന്നേന്ന് പറയാണ്. ഇപ്പൊ ആ കണ്ടുപിടിച്ച പയ്യൻ വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന നല്ല കേട്ടോ. ഒരു 100 രൂപ അവന് കൊടുത്തിട്ട് നൈസായിട്ട് അതൊരു കൊരങ്ങന്റെ കൈയായിട്ട് അവോയ്ഡ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് തന്നെ ആ ഒരു സംഭവത്തെ ഒഴിവാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്? ഒരു കൈ. ചുമ്മാ അതൊരു കൊരങ്ങന്റെ കൈയായിരിക്കും എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് അവരതിനെ തള്ളിക്കളയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്താൽ ആരും ചോദിക്കാൻ വരില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി ഇപ്പൊ ഇൻസ്പെക്ടർ ഒരു പയ്യന് 100 രൂപ കൊടുത്തായിരുന്നല്ലോ. ആ കൈ കണ്ടുപിടിച്ച പയ്യൻ, ഈ പയ്യൻ കോടീശ്വരൻ എന്ന് പറഞ്ഞ ഒരു ഷോ ഇവനും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്റെ വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ട് വേറെ ഏതോ വീട്ടിൽ പോയിട്ട് TV കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്ത് തലയിലൂടെ പുതുപ്പ് മൂടിയിരിക്കുന്ന ഈ ഡ്രൈവർ, അതായത് പ്രേം സിംഗ് ഉണ്ടായിരുന്നു. പ്രേം സിംഗ് ആ ചെക്കനെ ഒരു ചോക്ലേറ്റ് ഒക്കെ കാണിച്ചിട്ട് അവന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പുതപ്പിൽ മൂടിക്കൊണ്ട് അവന്റെ റൂമിലേക്ക് എടുത്തുകൊണ്ടുപോകണം. ചെക്കനെ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ആകെ പേടിയിൽ ചെക്കൻ പറയാണ്, എന്റെ അച്ഛൻ സെക്യൂരിറ്റി ഗാർഡാണ്, ഗണ്ണിന്റെ കയ്യിൽ നിന്നെ വെടിവെച്ച് കൊന്നു കളയുന്നൊക്കെ. ഇത് കേട്ട സമയത്ത് ഈ പ്രേം സിംഗ് ആണെങ്കിൽ, ഓ ഞാൻ പേടിച്ചു പോയി, നിന്റെ അച്ഛൻ എന്നെ വെടിവെക്കോ, അയ്യോ എനിക്ക് പേടിയാവുന്നൊക്കെ പറഞ്ഞിട്ട്
കേട് ഈ ചെക്കൻ ഒരുമാതിരി ആക്കി ഇതിനെടുത്ത് ഒരു ഏറ്റ ഏറി കൊടുക്കുകയാണ്. പാവം കുട്ടി ചുമരിൽ ചെന്ന് അടിച്ച് അത് അപ്പൊ തന്നെ മരണപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രൈവർ പ്രേം സിംഗ് ഇത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരു സൈക്കോയായി മാറിയത്? കാരണം അവന്റെ ബാല്യകാലം അതുപോലെ തന്നെയായിരുന്നു. പ്രേം സിംഗിന് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ വളർന്നത് അവന്റെ അങ്കിളിന്റെ കൂടെയാണ്. ആ അങ്കിളാണെങ്കിലോ മഹാവൃത്തികെട്ട മനുഷ്യനായിരുന്നു. ഒറ്റയ്ക്കായി അയാളുടെ അടുത്ത് പെട്ടുപോയ ആ ഒരു കുട്ടിയെ നല്ല രീതിയിൽ നോക്കുന്നതിന് പകരം പരമാവധി അവനെ ടോർച്ചർ ചെയ്യും. ആടുകളുടെ കൂടെയൊക്കെ അവനെ കെടുത്തും. എല്ലാ രീതിയിലും ആ ഒരു ചെറുക്കനെ അയാൾ അബ്യൂസ് ചെയ്യും. പിന്നെ കുറച്ചായിട്ട് അവൻ വളർന്നപ്പോ ഇയാൾക്ക് ആടിന്റെ ആ ഒരു ഇറച്ചിയെല്ലാം വെട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഷോപ്പ് ഉണ്ട്, അവിടെ പണിക്കായിട്ട് ഈ ഒരു ചെക്കനെ കൊണ്ടുപോകും. അങ്ങനെ രാത്രിയായിട്ട് പണിയെല്ലാം കഴിയുമ്പോൾ വാതിലെല്ലാം അടച്ച് റൂമെല്ലാം ക്ലീൻ ചെയ്ത് എന്നിട്ട് ഇയാൾ നേരെ വരിക പാവം നമ്മുടെ ഈ ഒരു പ്രേം സിംഗ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അടുത്തേക്കാണ്. എല്ലാ ദിവസവും അതൊക്കെ തന്നെ. ഇതിങ്ങനെ സ്ഥിരമായി ആയി ആയി ലാസ്റ്റ് ഈ ചെറുക്കന് പ്രാന്തിളകാൻ തുടങ്ങി. ഒരു ദിവസം ആടിനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ വാക്കത്തി എടുത്ത് അവന്റെ അടുത്തേക്ക് വന്ന ആ അങ്കിളിനെ വെട്ടി മുറിച്ചാൽ കിട്ടും. വെട്ടി മുറിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി തുണ്ടാക്കൂല, അതുപോലെ തുണ്ടും തുണ്ടാക്കി വെട്ടി മുറിച്ചു. അതിനുശേഷമാണ് ഒരു പ്രത്യേക തരം ഒരു സൈക്കോ മെന്റാലിറ്റിയിലേക്ക് ഇവൻ വന്നത്. അവന്റെ ആദ്യത്തെ കൊലപാതകവും അത് തന്നെയായിരുന്നു. എന്തായാലും ഒരു സൈക്കോയായി മാറിയിട്ടുള്ള പ്രേം സിംഗിന് കുട്ടികളോട് ഇതുപോലെ പെരുമാറുന്നത് പിന്നീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മാറി. പലതവണ ഒരുപാട് കുട്ടികളെ ഇതുപോലെ തട്ടിക്കൊണ്ടുവരും, അവൻ അങ്ങനെ പീഡിപ്പിക്കുകയും ചെയ്യും. അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഈ ഒരു പ്രേം സിംഗ് വിളിച്ചിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ ആ ഒരു പണക്കാരന്റെ വീട്ടിന് അരികിലേക്ക് വരുന്നുണ്ട്. ഇവന്റെ കയ്യിൽ എന്തോ ഒരു പെട്ടി കൊടുക്കുകയാണ്. അതായത് കുട്ടികളെ അവനിഷ്ടമുള്ള രീതിയിൽ വെട്ടി മുറിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഓർഗൻ ഉണ്ടല്ലോ അതൊരു പെട്ടിയിൽ പാർസൽ ആക്കിയിട്ട് ഇയാൾക്ക് കൊടുക്കും. ഈ ആംബുലൻസ് ഡ്രൈവർ ആണെങ്കിലും ഇത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്ത് അങ്ങനെ വരുമാനം ഉണ്ടാക്കും. സോ അതിന്റെ ഒരു പങ്ക് ഈ പ്രേം സിംഗിനും കൊടുക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ പ്രേം സിംഗിന് അവന്റെ ഒരു എന്താ പറയാ പ്രാന്ത് തീർക്കാനും കഴിയും. അതിന്റെ കൂടെ തന്നെ കുറച്ച് കാശും കിട്ടും. ഇവന്റെ ഈ പരിപാടി എല്ലാം നടത്തുന്നത് എവിടെ വെച്ചാണ്? ആ ഒരു പണക്കാരനായിട്ടുള്ള മുതലാളിയുടെ വീട്ടിൽ വെച്ചാണ്. അയാളുടെ പേര് ബൽബീർ സിംഗ് എന്നാട്ടോ. ഇതേ സമയത്തിന് ബൽബീർ സിംഗും കുടുംബമൊക്കെ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം അയാളുടെ പേരക്കുട്ടിയുടെ പിറന്നാളാണ്. മാത്രമല്ല ഈ ബൽബീർ സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള പോലീസുകാരിലും മന്ത്രിമാരിലും എല്ലാം നല്ല പിടിപാടുള്ള ആളാണ്. ഇയാൾ അത്ര നല്ല മനുഷ്യനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലാട്ടോ. പെൺകുട്ടികളോട് നല്ല താല്പര്യമുള്ള പ്രായമായിട്ടും അതൊന്നും പോകാത്തൊരു കിഴവനാണ്. ഇയാളുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാട്ടോ. സോ അങ്ങോട്ടേക്ക് വന്ന കുറച്ച് പെൺകുട്ടികളെ കണ്ടപ്പോൾ ഇയാൾക്ക് എന്തോ ആ ഒരു ഇത് മൂത്തിട്ട് ഇയാളുടെ ഡ്രൈവർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്രേം സിംഗ്, പ്രേം സിംഗിനോട് പറഞ്ഞിട്ട് നാളെ ശില്പിയോട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ്. ഇതിനുശേഷം ആ ഒരു ശില്പിയെ കാണിക്കുകയാണ്. ഒരു മകളെ എത്രത്തോളം മോശമായിട്ട് വളർത്താൻ പറ്റുമോ ആ രീതിയിലാണ് ഈ ശില്പിയുടെ അച്ഛനും അമ്മയും അവളെ വളർത്തുന്നത്. കാരണം ശില്പി ആ ഒരു പണക്കാരൻ വിളിപ്പിച്ചല്ലോ, അവളുടെ ജോലി ഇതൊക്കെ തന്നെയാണ്. ഈ ജോലിക്കായിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അവളെ കൊണ്ടുപോകുന്നതും എല്ലാം അവളുടെ ആ ഒരു തന്ത തന്നെയാണ്. സ്വന്തം മകളെ കൊണ്ടുനടന്ന് മാമപ്പണി എടുത്ത് ജീവിക്കുന്ന വൃത്തികെട്ട മനുഷ്യൻ. എന്തായാലും ഇതിനുശേഷം കുറെ അധികം കുട്ടികളെ കാണാതായതിന്റെ പോസ്റ്ററും വാർത്തകളും എല്ലാം കാണിക്കുകയാണ്. എല്ലാ കുട്ടികളുടെ കാണാതാവലിന്റെ പിന്നിലും ഈ ഒരു പ്രേം സിംഗ് തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഇവൻ ആവശ്യമുള്ള ആ ഒരു കുട്ടികളുടെ ശരീരഭാഗം എടുത്തതിനു ശേഷം ഇത് മുഴുവനായിട്ടും ഒരു ചാക്കിൽ കെട്ടിയിട്ട് ഓടയിൽ കൊണ്ടുപോയി തള്ളും. മാത്രമല്ല ആ പണക്കാരനായിട്ടുള്ള ആള് ശില്പ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ വിളിപ്പിച്ചു എന്ന് പറയുന്നില്ലേ, ആ പെൺകുട്ടിയും ഇപ്പൊ കാണാതായിട്ടുണ്ട്. അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇതിനുശേഷം ഇൻസ്പെക്ടർ പാണ്ഡ്യ കാണിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളും ഭാര്യ എല്ലാവരും കൂടി ഒരു ഉത്സവത്തിന് പോകാൻ നിൽക്കുകയാണ്. മകളെ നല്ല ധാവണയെല്ലാം ഒടിപ്പിച്ച് റെഡിയാക്കുന്നതൊക്കെ ഇയാളാണ് കേട്ടോ. കാരണം മകളെ അത്രക്കും ഇഷ്ടമാണ്. ഇപ്പൊ മകളോട് പറയണേ ഞാൻ ഒരു സ്വകാര്യം പറയട്ടെ, നിന്റെ അമ്മയെക്കാളും അടിപൊളി നീയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മകളെ കൊഞ്ചിക്കുകയാണ്. ഇത് കണ്ട് ഭാര്യനെ പറയുന്നുണ്ട് നിങ്ങളുടെ കൊഞ്ചിക്കൽ ഓവർ ആവുന്നുണ്ട്, ഇത് അത്ര നല്ലതല്ല എന്ന് പറയാണ്. അങ്ങനെ ഇവർ മൂന്ന് പേരും ഉത്സവത്തിന് പോവാണ്. മാത്രമല്ല ആ ഉത്സവത്തിൽ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാവണന്റെ വേഷം ധരിക്കുന്നത് ഈ ഇൻസ്പെക്ടർ റാം ചരൺ പാണ്ഡെയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ബാക്കിയുള്ള രണ്ട് റോളുകൾ അത് ചെയ്യുന്നത് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശ്രാവൻ കുമാറും പിന്നെ ബിനോയിയാണ്. ഇതെല്ലാം ഇയാളുടെ മകളും അതുപോലെ തന്നെ ഭാര്യയും കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ പ്രേം സിംഗ് ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഉത്സവത്തിൽ വെച്ച് ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ തോന്നുന്നു. അതുപോലെ തന്നെ ആ ആംബുലൻസ് ഡ്രൈവർ ഇയാളുടെ ആ ഒരു ആംബുലൻസുമായിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം നാടകം നടക്കുന്ന ആ ഒരു സ്റ്റേജിന്റെ പിന്നിലെ ഗ്രീൻ റൂം കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് എന്തോ വേഷോ മേക്കപ്പോ എന്തോ ചെയ്യാനായിട്ട് പോയ ഈ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് കാണാതായ ആ ഒരു ശില്പ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇത് ഒന്നോ രണ്ടോ തവണയല്ല, കുറെ തവണ ഇയാളുടെ അടുത്ത് വന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും FIR രജിസ്റ്റർ ആയിട്ടില്ല. ഈ ശില്പിയുടെ അച്ഛനാണെങ്കിലും FIR എങ്ങനെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് മതിയാവും എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. ഇപ്പൊ ഈ ഇൻസ്പെക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിങ്ങളൊന്ന് പൊയ്ക്കെന്ന് പറയാണ്. ഇപ്പൊ ശില്പിയുടെ അച്ഛൻ പറയാണ് നിങ്ങളുടെ മകള് കാണാതായ നിങ്ങൾ ഇതുപോലെ നിൽക്കോ. ഇത് കേട്ടപ്പോ പാണ്ഡേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം നോക്കിയാൽ മതി, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു ഏരിയയിലുള്ളത്, ഇവരെ നോക്കാൻ ആകെ കുറച്ച് പോലീസുകാരും. ദാ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ കോൺസ്റ്റബിൾ ബിനോയ് ഇവന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്, എന്നിട്ട് വരെ അവനൊരു ദിവസം ലീവ് കിട്ടുന്നില്ല. കാരണം എന്താ, അത്രക്കും വർക്ക് ഇപ്പൊ തന്നെ ഞങ്ങൾക്കുണ്ട്. ഇതിന്റെ പുറമെ നിങ്ങൾ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് അന്വേഷിക്കാനാ. കുറച്ച് റൂഡായിട്ട് തന്നെ ഇയാൾ ശില്പിയുടെ അച്ഛനോട് പെരുമാറുന്നുണ്ട്. സങ്കടത്തിൽ അയാൾ അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇൻസ്പെക്ടറുടെ ഭാര്യ വന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നത്, അവരൊരു വിഷമത്തിലല്ലേ വരുന്നത്, മാന്യമായിട്ട് സംസാരിക്കണ്ടേ. ഇതേ സമയത്ത് പാണ്ഡെ പറയാണ് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടോ, അല്ലടോ നമ്മുടെ മോളെ എവിടെയെന്ന് ചോദിക്കുമ്പോ ആ അവളെന്തോ ടോയ്ലറ്റ് പോകണമെന്നുണ്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു, എന്നിട്ട് അവിടെ വന്നിട്ടില്ലല്ലോ. പിന്നെ ഇവര് തപ്പി നോക്കുമ്പോ അയാളുടെ മകളെ കാണാനില്ല, ആകെ ടെൻഷൻ ആവുകയാണ്. പിന്നെ ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ചപ്പോ ഏതൊരാള് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പായുന്നത് ഇവര് കാണുകയാണ്. ഒരു മുഖംമൂടിക്കാരനാണ്.
ആണ്. ഒച്ച വെച്ച് അയാൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭയം കാരണം മുഖംമുടികാരൻ മറ്റാരുമല്ല പ്രേംസിംഗ് തന്നെയാണ്. അവൻ ആ ഒരു കുട്ടിയെ താഴിട്ട് പോവാണ്. ഇവിടെ തന്നെ ആ ഒരു ആംബുലൻസ് ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, അവനൊന്നും അറിയാത്തതുപോലെ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് ഓടി ചെന്നപ്പോഴേക്കും മയക്കുമരുന്ന് കൊടുത്തിട്ട് ഇയാളുടെ മകള് ബോധരഹിതയായി കിടക്കുകയാണ്. രണ്ട് കോൺസ്റ്റബിളും വിളിക്കുകയാണ്, മാത്രമല്ല മകളെയും കൊണ്ട് ആ ഒരു ആംബുലൻസിൽ തന്നെ ആശുപത്രിയിലേക്ക് പോയിക്കോ എന്ന് പറയുകയാണ്. ഇതിനുശേഷം ഒരു മുഖംമൂടിക്കാരൻ മകളെ ഇട്ടിട്ട് പോയില്ലേ, ആ മുഖംമൂടിക്കാരന്റെ പിന്നാലെ തന്നെ നമ്മുടെ ഒരു ഇൻസ്പെക്ടർ പാണ്ഡി ഓടുന്നുണ്ട് കേട്ടോ. ഓടുക എന്നല്ലാതെ ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇയാൾ തളർന്ന് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇയാളെ നോക്കി വല്ലാത്തൊരു നോട്ട് നോക്കിയിട്ടാണ് പ്രേംസിംഗ് പോകുന്നത്. ഇവരാണെങ്കിലോ വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. എന്തായാലും അതേ പണക്കാരന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് അവൻ വേഗം ഏതോ ഒരു സീഡി അവിടുന്ന് തപ്പി കണ്ടുപിടിക്കാനാട്ടോ. അതിലെന്തോ എവർഗ്രീൻ സോങ് എന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നീട് വേഗം തന്നെ ആ ഒരു സീഡി ഭാര്യ വിളിച്ചിട്ട് ഇതുപോലെ കൊറിയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും ആ ഒരു കിഡ്നാപ്പറെ കിട്ടാത്തതുകൊണ്ട് ഇൻസ്പെക്ടർ പാണ്ഡെ നേരെ ചെല്ലുന്നത് മകളുടെ അടുത്തേക്കാണ്. മകൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവൾ ഓക്കെ ആയി വരുന്നുണ്ട്. എന്ന് ഇയാളുടെ ഭാര്യ നല്ല ദേഷ്യത്തിലാണ്, സ്വന്തം മകളെ വരെ നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ നീ എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരെ സംരക്ഷിക്കുക, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആമ്പിയർ ഉണ്ടെങ്കിൽ അവനെ പോയിട്ട് പിടിക്കടാന്ന് പറയാണ്. ഭാര്യ ഈ രീതിയിൽ പറഞ്ഞ സമയത്ത് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു വാശി വരികയാണ്. എന്തായാലും അവനെ പിടിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള ഒരു വാശി വരുന്നുണ്ട്. ആ രാത്രിയിൽ തന്നെ ഇൻസ്പെക്ടർ പാണ്ഡ നേരെ പോകുന്നത് ശില്പയുടെ അച്ഛന്റെ വീട്ടിലേക്കാണ്. നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വന്നു FIR രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ഏതൊരു പണക്കാരന്റെ വീട്ടിലെ അയാളുടെ മകൻ എന്തോ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു പോവാണ്. ആ ഒരു സംഭവം അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റേഷനിൽ കാണിക്കുകയാണ്, അങ്ങോട്ടേക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശില്പിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മകൾ കാണാതായിട്ടുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്, അവൾ ജോലി ചെയ്യാൻ പോകുന്ന ആ സ്ഥലത്തെ മുതലാളി, എനിക്ക് അയാളെയാണ് സംശയം, അയാൾ എന്റെ മകളെ റേപ്പ് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു സാറേ, ഒന്ന് കണ്ടുപിടിച്ചാന്നൊക്കെ പറയാണ്. അങ്ങനെ ഈ ബൽബീർ സിംഗിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വാതിൽ മുട്ടുന്നുണ്ട്. വാതിൽ വന്ന് തുറക്കുന്നത് ആ ഒരു സൈക്കോ ഉണ്ടല്ലോ പ്രേം സിംഗ്, അവനാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് വരികയാണ്. ഇപ്പൊ ആ ഒരു പണക്കാരനായിട്ടുള്ള ബൽബീർ സിംഗ് ഈ ഇൻസ്പെക്ടറോട് ഇരിക്കാൻ പറയുന്നുണ്ട്. ഇരിക്കുന്ന സമയത്തെല്ലാം ആ ഒരു കാലെല്ലാം വൃത്തിയാക്കിയിട്ട് ഭയങ്കര റെസ്പെക്റ്റിലാണ് ഇരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ TV ഒരു വാർത്ത കാണുകയാണ്, ഇതുപോലെ പണക്കാരനായിട്ടുള്ള ഒരാളുടെ കുട്ടിയെ കാണാതായിരുന്നു. സോ വാർത്തയിലൊക്കെ അത് ഭയങ്കര ന്യൂസ് വാല്യൂട് കൂടിയിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പൊ അതാ കാണുന്നത്. കണ്ടോ, ഈ ചേരിയിൽ 1100 കുട്ടികളെ കാണാതായിട്ടുണ്ട്. അതൊന്നും വാർത്തയായില്ല. എന്നാൽ കാശുള്ള ഒരുതന്നെ കുട്ടിയെ കാണാതായപ്പോ അത് വലിയ വാർത്തയായത് കണ്ടോ. അങ്ങനെ ആ ഒരു ന്യൂസ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്പെക്ടർ ഈ ബൽബീർ സിംഗിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി കാണാതായിട്ടുണ്ട്, ശില്പ, നിങ്ങളെയാണ് സംശയം എന്നാണ് അവളുടെ വീട്ടുകാർ പറയുന്നത്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ബൽബീർ സിംഗ് പറയുന്നത്, ഞാനും കേട്ടായിരുന്നു, പക്ഷേ ആ പെൺകുട്ടിയെ കാണാതായി എന്ന് ഞാൻ ഈ നാട്ടിലെ ഉണ്ടായിരുന്നില്ല, ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് ബൽബീർ സിംഗ് പറയാം. എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് പുറത്തുണ്ടായിരുന്ന ശില്പയുടെ അച്ഛൻ ഉള്ളിലേക്ക് കയറി വരികയാണ്, സത്യം പറയടാ, നീ എന്താണ് എന്റെ മോളെ ചെയ്തത്. അങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറും ഇയാളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു അച്ഛൻ വന്നിട്ട്, അതായത് ശില്പയുടെ അച്ഛൻ വന്ന് ഭയങ്കര ബഹളം, ഇത് കണ്ട് ദേഷ്യം വന്ന ബൽബീർ സിംഗ് ചാടി എഴുന്നേൽക്കാണ്, നീ മിണ്ടാതിരിക്കേണ്ട തന്തേന്ന് പറയാണ്, കാരണം നീ കാണിച്ചതിന്റെ അത്ര നാറിത്തരൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്താ സംഭവം എന്ന് അറിയാതെ ഇൻസ്പെക്ടർ വായും പൊളിച്ചു നിൽക്കുമ്പോൾ ഇൻസ്പെക്ടറോട് ഈ ഒരു ബൽബീർ സിംഗ് പറയാണ്, ഈ നാറി കാണിച്ച പരിപാടി എന്താണെന്ന് അറിയോ, ശരിയാണ്, ആ പെൺകുട്ടി എന്റെ അടുത്തേക്ക് പലതവണ വന്നിട്ടുണ്ട്, എന്നാൽ അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത് ആരാന്നറിയോ, അവള് ജോലിക്കായിട്ടൊന്നല്ല എന്റെ അടുത്തേക്ക് വരുന്നത്, ഈ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്, ഇയാളാണ് ഇയാളുടെ മകളെ ഈ പരിപാടിക്ക് പറഞ്ഞയക്കുന്നത്, മകളുടെ കൂടെ നടന്ന് മാമാപ്പണി ചെയ്യുന്നതാണ് ഈ തന്തയുടെ പരിപാടി. ഇത് കേട്ട സമയത്ത് ഇൻസ്പെക്ടർ രാംചരൺ പാണ്ഡെ ഇയാൾക്ക് ഭ്രാന്തളുകയാണ്. ഇയാളുടെ മുഖത്ത് നോക്കി, അതായത് ശില്പിയുടെ അച്ഛന്റെ മുഖത്ത് നോക്കി ഒരറ്റ അടി കൊടുത്തിട്ട് പറയാണ്, വൃത്തികെട്ട നായ, മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇനി എന്റെ മുന്നിൽ വന്നു പോകരുത്, പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് ഞാൻ ഉറപ്പായിട്ട് കണ്ടുപിടിച്ചിരിക്കും, അതിനിപ്പോ ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇതേ സമയത്ത് തന്നെ ഈ ബൽബീർ സിംഗ് ഇയാളുടെ കൂട്ടുകാരനായിട്ടുള്ള DCP ജൗഹറിനെ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു SI കൊടുക്കുകയാണ്. ഇപ്പൊ ഈ SIയോട് ഈ DCP ജൗഹർ ഒന്ന് വേഗം സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നുണ്ട്. എന്തോ ഇപ്പൊ ഈ ഒരു ബൽബീർ സിംഗിന്റെ മുന്നിൽ ഇൻസൾട്ട് ആയതുപോലെ നമ്മുടെ ഇൻസ്പെക്ടർ തോന്നുകയാണ്. അപ്പൊ തലയും താഴ്ത്തി നേരെ പുറത്തേക്ക് വന്നിട്ട് ബൈക്കിൽ കയറാൻ നിൽക്കുമ്പോൾ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ പ്രേം സിംഗ്, അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഭയങ്കര ഒരു അഹങ്കാര ഭാവത്തിൽ പറയണ, സാറേ നമ്മൾ പാവപ്പെട്ടവരൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണ്, നമ്മുടെ അവസ്ഥ ഇതാണ്, പൈസ ഉള്ളവരൊക്കെ വേറെ ലെവലാ സാറേ, വെറുതെ നമ്മൾ അവരെ ചെറിയാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഒരുമാതിരി ഒരു വൃത്തിയായിട്ട രീതിയിൽ ഊക്കി സംസാരിക്കുകയാണ് ഈ പ്രേം സിംഗ് ഇൻസ്പെക്ടർ. എന്തായാലും DCP ജൗഹർ പറഞ്ഞതുപോലെ അയാളുടെ സ്റ്റേഷനിലേക്ക് പോവാണ് ഇൻസ്പെക്ടർ. മാത്രമല്ല ഇപ്പൊ TVയിലൊക്കെ കാര്യമായിട്ടൊരു വാർത്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പണക്കാരനായിട്ടുള്ള ആളുടെ കുട്ടിയെ കാണാതായല്ലോ. സോ ആ ഒരു കാര്യം. അങ്ങനെ DCP ഓഫീസിലേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെ വന്നിട്ടുണ്ട്. പാണ്ഡെയോട് അപ്പം തന്നെ ജൗഹർ ചോദിക്കുന്നുണ്ട്, എടോ നിന്റെ പേരിൽ അങ്ങനെ കേസും കാര്യങ്ങളും ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല, ഇപ്പൊ എന്താ പറ്റിയത്, എന്തായാലും നിനക്ക് സർവീസിൽ ഒരു ഗുഡ് മാർക്കാണ്, അതില്ലാതാക്കരുത്, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, പിന്നെ നീ ചോദ്യം ചെയ്യാൻ പോയ ആ ഒരു ബൽബീർ സിംഗ് ഉണ്ടല്ലോ അയാളൊരു പാവ മനുഷ്യനാണോ, നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നും അയാളൊന്നും ചെയ്യാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ലാസ്റ്റ് വാണിയാണ്, പൊയ്ക്കോന്ന് പറയണം. മാത്രമല്ല അധികം വൈകാതെ തന്നെ ആ ഒരു പണക്കാരന്റെ കുട്ടിയെ കാണാതായി എന്ന് പറയലേ, ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാണ് അതിന് മേൽനോട്ടം വഹിച്ചത് ഇതേ ഒരു DCP ജൗഹർ തന്നെയാണ്. സോ വാർത്തയിൽ വന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുട്ടിയെ കാണാതായി 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പിടിച്ചു, അത്രയും എഫിഷ്യന്റ് ആണ് ഞങ്ങൾ എന്നൊക്കെ. ഇതെല്ലാം TVയിൽ വാർത്തയിലൂടെ ഈ പാവപ്പെട്ട ആൾക്കാർ കാണുന്നുണ്ടല്ലോ. സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശ്രാവൺകുമാറും ബിനോയ് ഇത് കാണുന്നുണ്ട്. അപ്പൊ അവർ തന്നെ പറയാണ്, കാശുള്ള ആൾക്കാർ
പണിക്കാരാണെങ്കിൽ പോലീസുകാർ കുറെ ഇറങ്ങും. പാവപ്പെട്ടവരാണെങ്കിലേ കുട്ടിയെ കാണാതായെന്ന് പറഞ്ഞിട്ട് അവർ കംപ്ലൈന്റ് കൊണ്ട് അങ്ങനെ നടക്കും, ഒരു കാര്യമില്ല. എന്തായാലും ഇവരുടെ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു ഓട്ടോക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇയാളുടെ ഈ ഓട്ടോഷയിലാണ് ശില്പ അവസാനമായിട്ട് ബൽബീർ സിംഗിന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഓട്ടോക്കാരന് ഒന്നും അറിയില്ല എന്ന് പറയുന്നത്. മാത്രമല്ല മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉള്ളതുകൊണ്ട് ഈ ഓട്ടോക്കാരനെ അധിക നേരം ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അങ്ങനെ ഇയാളോട് പൊയ്ക്കോന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾമാർ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണ് ശ്രദ്ധിക്കുകയാണ്. ചുമ്മാ ഒരു ഫോണ് മേടിച്ച് നോക്കുമ്പോൾ ഇതിന്റെ പിറകിൽ കുറെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആൺകുട്ടി ഇതുപോലെ സ്റ്റിക്കറും കാര്യങ്ങളും ഫോണിന്റെ പുറത്തൊട്ടിക്കില്ല. മിക്കവാറും ഇതൊരു പെൺകുട്ടിയുടെ ഫോണായിരിക്കും. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ശില്പിയുടെ ഫോണാണ്. മാത്രമല്ല ആ ഫോണിലേക്ക് അവസാനമായിട്ട് കോള് വന്നിരിക്കുന്നത് ഈ ബൽബീർ സിംഗിന്റെ ഡ്രൈവറായിട്ടുള്ള പ്രേം സിംഗിന്റെ ഫോണിൽ നിന്നാണ്. പിന്നീട് ഈ ഓട്ടോക്കാരനെ ഒന്ന് വിരട്ടിയ സമയത്ത് ഇയാൾ പറഞ്ഞു, സാറേ എനിക്കൊന്നും അറിയില്ല, ഞാൻ അവളെ കൂട്ടാൻ ചെന്ന സമയത്ത് അവിടെ അവൾ ഉണ്ടായിരുന്നില്ല, പകരം ഈ ഒരു ഫോണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അവിടെ കണ്ടതോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളോ ഇതൊന്നും ആരോടും പറയാതിരിക്കാനായിട്ട് എനിക്ക് കുറച്ച് കാശ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡ്യയ്ക്ക് ഒരു കാര്യം കൺഫേമായി, കാണാതായ ശില്പ അതിൽ എന്തോ ഒരു പങ്ക് ബൽബീർ സിംഗിനുണ്ടെന്ന്. വേഗം തന്നെ ഈ ഒരു കാര്യം പോയിട്ട് ഡി സി പി ജൗഹറിനോട് പറയണം. എവിഡൻസോട് കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം ശില്പയുടെ ഫോണിലേക്ക് അവസാനമായിട്ട് വന്ന കോള് പ്രേം സിംഗിന്റേതാണ്, അതായത് ഈ ബൽബീർ സിംഗിന്റെ ഡ്രൈവറുടെ കോള്. ഇതൊക്കെ നല്ലൊരു തെളിവാണെന്നും ഈ തെളിവ് കൊണ്ട് കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നറിഞ്ഞിട്ടും ഡി സി പി ജൗഹർ പറയാണ്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, ലാസ്റ്റ് വാർണിംഗ് ആണ്, വെറുതെ ആ ഒരു ബൽബീർ സിംഗിന്റെ മേത്തേക്ക് മെക്കിട്ട് കയറാൻ നിൽക്കരുത്. സോ ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ ഞാൻ ഇപ്പൊ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡി സി പി ജൗഹർ ഭാവം നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെയും അതുപോലെ തന്നെ കോൺസ്റ്റബിൾസിനെയും സസ്പെൻഡ് ചെയ്യാണ്. മാത്രമല്ല മറ്റാ ഒരു കുട്ടിയെ കാണാതായിട്ട് 24 മണിക്കൂർ കൊണ്ട് പിടിച്ചു എന്ന് പറയുന്നില്ലേ, അതിന്റെ പേരിൽ ഈ ഒരു ജൗഹറിന് പ്രൊമോഷൻ വരെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പാണ്ഡെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശ്രാവൺ കുമാർ, ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പൊ നിലവിൽ ജോലിയില്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്കും സംശയമാണെങ്കിൽ ആ ഒരു പ്രേം സിംഗിനെയാണ് ഡ്രൈവറിനെ. അതുകൊണ്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി നോക്കുമ്പോൾ ഈ പ്രേം സിംഗിനെ കാണാനായിട്ട് ആ ഒരു ആംബുലൻസ് ഡ്രൈവർ ഉണ്ടല്ലോ, ഇയാൾ വരുന്നത് കാണാണ്. അപ്പൊ ആ ഒരു ആംബുലൻസ് ഡ്രൈവറെ കണ്ട വാർഡ് തന്നെ ഈ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശ്രാവൺ കുമാർ പറയുന്നത്, സാർ സാറിന്റെ ആ ഒരു കുട്ടിക്ക് അന്ന് തീരെ ബോധമില്ലാതെ അന്ന് ഉത്സവ പറമ്പെന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഇയാളാണ് കേട്ടോ, അന്ന് ഒരു കാശ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല, ഇയാളുടെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ ഇൻസ്പെക്ടർ പാണ്ഡേ പറയണേ, എടാ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും കൂട്ടാളികളാ തോന്നുന്നു, മേ ബി എന്റെ മോളെ അന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ആ വാഹനത്തിലായിരിക്കും ഇവർ കൊണ്ടുപോകുന്നത്, എന്തായാലും അവനെ നമുക്കൊന്ന് പൊക്കണം എന്ന് പറയണം. അങ്ങനെ കോൺസ്റ്റബിളും നമ്മുടെ എസ് സി ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ആംബുലൻസ് ഡ്രൈവറെ ആരും അറിയാതെ പൊക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ബൽബീർ സിംഗിന്റെ ആ ഒരു വലിയ വീട്ടിൽ കാണുകയാണ്. ഇയാൾ എന്തൊക്കെയോ പരിപാടി കഴിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്, എന്തോ ഒരു ഫോൺ കോളിലാണ്. ഇതേ സമയത്ത് തന്നെ പ്രേം സിംഗിനോട് പറയണത് നീ മുകളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി നോക്കുന്നു. അങ്ങനെ പ്രേം മുകളിലേക്ക് പോയ സമയത്ത് ഈ ബൽബീർ സിംഗ് ഉണ്ടല്ലോ, ഇയാളുടെ മുറിയിലായിട്ട് രണ്ട് പെൺകുട്ടികളുണ്ട്, അവരെ അവരുടെ ആ ഒരു വസ്ത്രമൊക്കെ പിന്നെയും ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നു. എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. അതായത് ഭയങ്കര ഒരു വൾഗാരിറ്റി മനസ്സിലുള്ള ഒരു മനുഷ്യനാണ് ഈ ബൽബീർ സിംഗ്. ഇയാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ ആ ഒരു വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇയാൾ ചെയ്യുന്ന എല്ലാ പരിപാടിക്കും കൂട്ടു നിൽക്കുന്ന ആളാണ് ഈ പ്രേം സിംഗും ഇയാളുടെ ഡ്രൈവർ തന്നെ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ ആംബുലൻസ് ഡ്രൈവറെ നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെയും അതുപോലെ തന്നെ ശ്രാവൺ കുമാറും രണ്ടുപേരും തട്ടിക്കൊണ്ടുപോയല്ലോ. എന്നിട്ട് നല്ല പെടയും കൊടുത്ത് ഇയാളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ തത്ത പറയുന്ന പോലെ പറയാണ്, അതായത് ഈ എന്താ പറയാ പ്രേം സിംഗ് തന്നെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്, അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ എന്റെ കയ്യിൽ കിട്ടും, ഞാൻ അതുകൊണ്ടായിട്ട് ആർക്കെങ്കിലും വെക്കും, അങ്ങനെ കിട്ടുന്ന കാശിന്റെ ഒരു വിഹിതം ഞാൻ അവനും കൊടുക്കും. എന്തായാലും ഈ ഒരു ഡ്രൈവർക്കെതിരെയായിട്ട് നല്ല പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് കിട്ടിക്കഴിഞ്ഞല്ലോ. മാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു സസ്പെൻഷനും കഴിഞ്ഞിട്ടുണ്ട്, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാണ്. ഇപ്പൊ സകല എവിഡൻസും ആയല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു തെളിവുമായിട്ട് നേരെ പോകുന്നത് ഡി സി പി ജൗഹറിന്റെ അടുത്തേക്കാണ്. എന്നാൽ അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ അതിന് പകരമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഡി സി പി ബൂപ്പനാണ്. ഈ ബൂപ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാൾ നല്ലൊരു ഓഫീസർ ആട്ടോ. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ബൂപ്പന്റെ ഭാര്യയും മകളും പറയുന്നുണ്ട് ഇവിടെയെങ്കിലും കുറച്ച് കാലം നിന്ന് തരണേന്ന്. എന്തായാലും ഈ ബൂപ്പൻ ജോയിൻ ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ പോയി. അവിടെ തന്നെ ഡി സി പി ജൗഹറും ഉണ്ടായിരുന്നു. ജൗഹറിന്റെ അവസാനത്തെ ദിവസമാണ് ഇപ്പൊ ഈ ഒരു സ്റ്റേഷനിൽ. ഇതേ നേരാണ് അങ്ങോട്ടേക്ക് ഈ എവിഡൻസുമായിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെ വരുന്നത്. പാണ്ഡെ കണ്ടപാട് തന്നെ ഡി സി പി ജൗഹർ ഒന്ന് ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡി സി പി ബൂപ്പനോട് പറയണ, ഇവനെ ഒന്ന് സൂക്ഷിച്ചു കേട്ടോ, നമുക്കിട്ട് തന്നെ പണി തരാൻ നോക്കുന്ന ഒരുത്തനാണ്. ഇതും പറഞ്ഞ് ജൗഹർ പോവാണ്. ഇയാൾ നേരെ ഇയാളുടെ കാറിൽ കയറിയ പാട് തന്നെ ഏതോ ഒരാളുടെ നമ്പർ മറ്റൊരാളോട് ചോദിച്ചിട്ട് ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറയണം. എന്നിട്ട് ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, എടാ നിനക്ക് പ്രൊമോഷൻ വേണോ, ഞങ്ങൾ പറയുന്നത് പോലെ കേട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ആ ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് പറയണം, പക്ഷേ ആരാണ് ആ ആള് എന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം ഡി സി പി ജൗഹർ നേരെ വിളിക്കുന്നത് ബൽബീർ സിംഗിനെയാണ്. ആ ഒരു എസ് ഐ വീണ്ടും കേസുമായിട്ട് കുത്തിത്തിരിപ്പായിട്ട് വരുന്നുണ്ട് എന്ന് പറയണം. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഈ കേസിനെ നമ്മുടേതായ രീതിയിൽ അതിനെ നേരിടാന്ന് പറയണം. മാത്രമല്ല ഇതിനുശേഷം ഒരു കൊട്ടേഷൻ ടീമിനെ കാണിക്കുകയാണ്. ഇവർക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ഇൻസ്പെക്ടർ പാണ്ഡെ നമ്മുടെ ഡി സി പി ബൂപ്പനോട്, പുതുതായിട്ട് വന്ന ഇൻസ്പെക്ടറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഈ ബൂപ്പനുമായിട്ട് ഇൻസ്പെക്ടർ നേരെ ചെല്ലുന്നത് അവരവിടെ കിട്ടിയിട്ട് ആ ഒരു ആംബുലൻസ് ഡ്രൈവർ ഉണ്ടല്ലോ, ആ ഒരു പഴയ വീട്ടിൽ അങ്ങോട്ടേക്കാണ്. എന്നാൽ ഇവരിവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കുറച്ച് മുന്നേ ഒരു കൊട്ടേഷൻ ടീമിനെ കാണിച്ചായിരുന്നല്ലോ. ആ കൊട്ടേഷൻ ടീമിൽപ്പെട്ട ഒരു 3 ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ കെട്ടിയിട്ട് ഈ ആംബുലൻസ് ഡ്രൈവറെ അടിച്ച് കൊന്നു കളഞ്ഞ് ഇയാളുടെ ബോഡി എടുത്തുകൊണ്ട് അവരവിടുന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് പാണ്ഡ്
പാണ്ഡയും അതുപോലെ തന്നെ ബോബിനും എത്തുന്നത്. ഇവര് വന്ന് നോക്കുമ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവറെ അവിടെ കാണാനില്ല. ഇയാളെ നോക്കാൻ ഏൽപ്പിച്ച നമ്മുടെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശ്രാവൺ കുമാറിനെ അവിടെ കാണാനില്ല. നോക്കുമ്പോൾ ശ്രാവൺ കുമാർ എന്തോ മൂത്രമൊഴിക്കാൻ പോയതെന്നായിട്ടാ പറയുന്നത്. ദേഷ്യം വന്ന ഇൻസ്പെക്ടർ അവനോട്ടൊന്ന് കൊടുത്തിട്ട് പറയുന്നത് സത്യം പറയാൻ എന്താ സംഭവിച്ചു ചോദിച്ചപ്പോൾ ശ്രാവൺ എന്തോ വിഷന്നു, അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയി. അതുകൊണ്ട് എന്താ ഇവിടെ നടന്നതെന്ന് ഇവന് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പൊ DCP ഭൂപൻ പറയുന്ന പ്രശ്നമല്ല, പ്രശ്നമല്ല, അത് ഒഴിവാക്കി. എന്തായാലും ആ ഒരു ഓട്ടോക്കാരന്റെ മൊഴി ഉണ്ടല്ലോ, നമുക്ക് അത് വെച്ച് വേണമെങ്കിൽ പ്രേം സിംഗിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവർ അവസാനം പ്രേം സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് അവനെ കൊണ്ടുവന്നു. മാത്രമല്ല വീഡിയോ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യുമ്പോൾ ആ ക്യാമറ ഓൺ ആക്കണമല്ലോ. സോ ആ ഒരു ക്യാമറയിൽ ഞാൻ ഇങ്ങനെ പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രേംകുമാർ അവന്റെ ആ ഒരു മുടിയൊക്കെ ഇങ്ങനെ ലെവലാക്കുകയാണ്. ശരിക്കും ഒരു സൈക്കോ എന്ന് പറയാം ഇതെല്ലാം. അതായത് മുടിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം കോൺസ്റ്റബിളിനോട് ഈ ഒരു പ്രേം പറയുന്നത്, സാറേ ഒരു മണിക്കൂറിനുള്ളിൽ ചോദ്യമൊക്കെ ചെയ്തിട്ട് എന്നെ വിട്ടേക്കണം കേട്ടോ, കാരണം കോടീശ്വരന്റെ പരിപാടി തുടങ്ങാൻ പോവാണ്, എനിക്ക് ആ ഒരു ഷോ കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ പാണ്ഡെ വന്നു. ഇയാളോട് ഒരുമാതിരി ഒരു ഓക്കിയ രീതിയിൽ തന്നെ ഈ ഒരു പ്രേമ സംസാരിക്കുകയാണ്. കാരണം ഇയാളെ കൊണ്ടൊന്നും ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് കേട്ടോ. ഇപ്പൊ പാണ്ഡെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയണം, നിനക്ക് പറയാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പ്രേമ പറയണം. അതിനെന്ത് സാറേ, ഞാൻ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ പാണ്ഡെ ചോദിക്കുകയാണ്, ആ ശില്പയുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു, അവളെ കാണാതായാലും എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് അറിയാൻ ചോദിക്കുമ്പോൾ ഇപ്പൊ പ്രേമ പറയണം, സാറേ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതായത് അന്ന് ആ ഒരു വീട്ടിലേക്ക് അവളെ വിളിച്ചു വരുത്തിയത് ഞാൻ തന്നെയാണ്. അങ്ങനെ ആ ഒരു ഓട്ടോയിൽ അവള് ആ ഒരു വീട്ടിലേക്ക് വരികയും ചെയ്തു. എന്ന് അവിടെ ബൽബീർ സിംഗ് ഉണ്ടായിരുന്നില്ല. കാരണം ബൽബീർ സിംഗ് പറഞ്ഞിട്ടായിരുന്നില്ല ഞാനിന്ന് ശില്പയെ വിളിച്ചത്, എന്റെ ഇഷ്ടത്തിനായിരുന്നു, എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്ന് അവളോട് ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അവൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല. ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു, 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, എന്നാ അവക്കതൊന്നും പറ്റില്ല, അവൾക്ക് ഒറ്റ തവണ 10,000-30,000 രൂപയൊക്കെ കിട്ടണമെന്ന് അവൾക്ക് എന്നോട് വല്ലാത്തൊരു പുച്ഛം. ഞാൻ ആദ്യം മര്യാദക്ക് പറഞ്ഞു, എന്നെ പിന്നെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു, ഞാനൊരു ഡ്രൈവറാണ്, പാവപ്പെട്ടവനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സാറേ സത്യം പറയാലോ, എനിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. ഞാൻ അവളൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു, അവളുടെ ഷാള് വെച്ച് ഒരു 10-15 മിനിറ്റ് ആ ഒരു പിടുത്തം ഞാൻ പിടിച്ചു കേട്ടോ. അവള് മരിച്ചോ ഇല്ലയോന്നും എനിക്കറിയില്ല, എന്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ പിടിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് എന്താണോ വേണ്ടത് അതൊരു മൃഗത്തെ പോലെ ഞാൻ അങ്ങെടുത്തു. സാറേ അതൊരു തെറ്റാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ അവളോട് മര്യാദക്ക് ചോദിച്ചതല്ലേ, ഒരാളൊരു മര്യാദ കാണിക്കണ്ടേ? ആ മര്യാദ അവൾ എന്നോട് കാണിച്ചില്ല. ഇതെല്ലാം പോലീസുകാർ രണ്ടുപേരും അവരങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇത് എന്തെന്നായത്? മൃഗത്തിന് കൈയും കാലും മുളച്ചതോ? ഇതൊക്കെ നീ ഇപ്പൊ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചോദിച്ചപ്പോ ഇപ്പൊ പ്രേമ പറയണേ, ഏയ് അല്ല സാറേ, ഇതെന്റെ ചെറുപ്പത്തിലേ ഞാൻ തുടങ്ങിയതാ. എന്നെ നിരന്തരം ശല്യം ചെയ്യുന്ന എന്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഭ്രാന്തിളകിയപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അയാളെ ഞാൻ വെട്ടിക്കൂട്ടി ഇറച്ചിയങ്ങാക്കി. അതൊന്നൊരു ഇത്തിരി ഞാൻ കഴിക്കുകയും ചെയ്തു കേട്ടോ സാറേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കുറെ കാലം ഞാൻ പിന്നീട് അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ. എന്ന ആ ഒരു രുചി അല്ലെങ്കിൽ ആ ഒരു രസം അതൊന്ന് ചെയ്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇതൊക്കെ ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചു. ഒരുപാട് കുട്ടികളെ ഞാൻ കൊണ്ടുപോകും ചെയ്തു, ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എത്ര കുട്ടികളെ ഇന്നിപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെ ചോദിക്കുമ്പോൾ സാർ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ആ അന്ന് സാർ ഒരു കുട്ടിക്ക് ഒരു 100 രൂപ കൊടുത്തായിരുന്നല്ലോ, ഒരു സമ്മാനം പോലെ. എന്തോ ഓടയിൽ നിന്നും ഒരു കൈ കണ്ടുപിടിച്ചതിന് പകരമായിട്ട് ആ കുട്ടിയെ അന്ന് രാത്രി തന്നെ ഞാൻ തട്ടിക്കളഞ്ഞായിരുന്നു. പിന്നെ ആ ഒരു ഓടയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നില്ലേ, ആ കൈ അത് കുരങ്ങിന്റെ ഒന്നുമല്ല, അത് മനുഷ്യന്റെ തന്നെയാ. പിന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 10-25 കുട്ടികളെ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയാണ്. അതും വളരെ നിസ്സാരമായിട്ട്. മനുഷ്യനെ ക്രൂരമായിട്ട് കൊന്ന കാര്യമാണ് ഈ ഒരു എന്താ പറയാ മൃഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കാര്യമെല്ലാം കേട്ട് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെയും DCP ബോബിനും വല്ലാത്ത ആ ഒരു അമ്പരപ്പിൽ അവനങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതിനുശേഷം പാണ്ഡെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ചെയ്യുന്ന ഈ കൊലപാതകവും അതുപോലെ തന്നെ ബൽബീർ സിംഗ് ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു പ്രേമം ഒന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും അവൻ ആ ഒരു സെല്ലിൽ പൂട്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞു കോടീശ്വരം പരിപാടി ആരംഭിക്കാനായിട്ടുണ്ട്. ഇത് ആരംഭിക്കാനായപ്പോൾ പ്രേമിന് ആകെ പ്രാന്തളക്കുകയാണ്. സാറേ എന്നെ വിടും, എനിക്ക് ആ ഒരു പ്രോഗ്രാം കാണുന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇൻസ്പെക്ടർ പാണ്ഡെ ഇപ്പോൾ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു TV ആ ഷോ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ കൊന്ന ആൾക്കാരുടെ ബോഡിയൊക്കെ അതെന്താ ചെയ്യാറ്, എവിടുന്ന് ഇത് ചെയ്യലെന്ന് ചോദിക്കുമ്പോൾ പ്രേം സത്യം സത്യമായിട്ട് തന്നെ പറയാണ്, ഞാൻ ആ ഒരു ബൽബീർ സിംഗിന്റെ വീട്ടിൽ വെച്ചാണ് കൊന്നുകഴിഞ്ഞ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ചാക്കിൽ കെട്ടിയിട്ട് അവിടുത്തെ ഓടയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ തട്ടും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നീ കുഴിച്ചിട്ട ആൾക്കാരുടെ ആ ഒരു ബോഡി അതെവിടെയാണെന്ന് കാണിച്ചു തരാൻ പറ്റി ചോദിക്കുമ്പോൾ പ്രേം പറയണം, ഓ അതിനെന്താ. അങ്ങനെ ഇവൻ കുഴിച്ചിട്ട ആ ഒരു ബോഡി അത് ഓരോന്ന് റീകവർ ചെയ്യാനായിട്ട് പോയിട്ട് ഓരോ സ്ഥലത്ത് കുഴിക്കുമ്പോഴും ഇപ്പൊ പ്രേം പറയണം, സാറേ അങ്ങനെയല്ല സാറേ, അവിടെയല്ല, ദാ ഇവിടെ ഞാൻ കുഴിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പോയിട്ട് ഓരോ ആൾക്കാരുടെയും ആ ഒരു ഡെഡ് ബോഡിയും മസ്തികൂടും എല്ലാം അവൻ തോണ്ടിയെടുത്ത് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ കാണാതായ ശില്പയുടെ ആ ഒരു ബാഗും ഉണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ശില്പയുടെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരാകെ ഞെട്ടിപ്പോവാണ്. മകളെ ഓർത്ത് ഇവർ രണ്ടുപേരും കരയുന്നുണ്ട്. എന്നാൽ അതിന് അർഹത അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു തരി പോലും ഇല്ലാന്ന്. പിന്നീട് ഇവർ നേരെ പോകുന്നത് ആ ഒരു ഓടയുണ്ടല്ലോ അതിനരികിലേക്കാണ്. JCP ഉപയോഗിച്ചിട്ട് അത് ഫുള്ളായിട്ട് കോരിയെടുക്കുമ്പോൾ എത്രയോ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ അതിങ്ങനെ ഉണ്ട ഉണ്ടയായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാത്തിലും ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, കയ്യ്, കാല്, തലയുടെ ഭാഗം, അങ്ങനെ ഓരോന്നായിട്ട്. സോ ഇതറിഞ്ഞ നാട്ടുകാർ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. അതായത് കുട്ടികളെ കാണാതായ ആൾക്കാർ, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പോലീസുകാർക്ക് കഴിയുന്നില്ല. സോ കുറേയധികം പോലീസുകാർ വന്നിട്ട് എങ്ങനെയൊക്കെയോ അവരെ അടക്കി നിർത്തുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചല്ലോ, ഭയങ്കരമായിട്ട് ഈ വാർത്തയും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയല്ലോ. അതുകൊണ്ട് തന്നെ ഈ കോടീശ്വരനായിട്ടുള്ള ബൽബീർ സിംഗ് ഇവൻ അറസ്റ്റ് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ പോലീസുകാർ ബൽബീറിനെ അറസ്റ്റ് ചെയ്യാണ്. ഇതിനുശേഷം അയാളുടെ വീട് അത് പൂർണ്ണമായിട്ടും പരിശോധിക്കാനുള്ള പെർമിഷനും കിട്ടി. അങ്ങോട്ടേക്ക് ഇവർ പോയിട്ട് പരിശോധന ആരംഭിക്കുകയാണ്. നോക്കുമ്പോൾ ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ ആൾക്കാരുടെയും ശരീരം അത് വെട്ടിമുറിക്കുന്നത് മുകളിലെ ബാത്ത്
ബാത്റൂമിൽ വെച്ചാണ്. കാരണം അവിടെ ഒരുപാട് രക്തത്തിന്റെ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ ഇവർ കണ്ടെത്തി. അങ്ങനെ ഈ കാര്യങ്ങളും വാർത്തയിലൂടെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകുന്നുണ്ട്. നാട്ടുകാരൊക്കെ ഭ്രാന്ത് പിടിച്ച് ഈ വീട്ടിലേക്ക് വന്ന് ആ വീടാകെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കാണാതായ ആ മക്കളുടെ മാതാപിതാക്കളൊക്കെ ഭയങ്കരമായിട്ട്, അതായത് അവരെ തിരിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ അവർക്ക് നഷ്ടമായി. ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അതായത് ഇത്രയും കുട്ടികളെ കാണാതായില്ലേ, ഇൻസ്പെക്ടർ പാണ്ഡയുടെ ആ ഒരു സ്റ്റേഷൻ പരിധിയിലാണ്. എന്നിട്ട് ഇതൊന്നും എന്താ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നത്. അതിന്റെ പേരിൽ ഈ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ കോൺസ്റ്റബിൾമാർക്കും സസ്പെൻഷൻ കിട്ടുകയാണ്. എന്നാൽ ഈ ഒരു രഹസ്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ഇവരെ ഹെൽപ്പ് ചെയ്ത DCP ഭൂപിന് ഭയങ്കരമായിട്ടുള്ള പ്രശംസയും അതുപോലെ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു ബൽബീർ സിംഗ് ഉണ്ടല്ലോ, ഇയാൾ ആ ഒരു കുറ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു കമ്മീഷനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു കമ്മീഷന്റെ ഹെഡ് ആയിട്ട് വരുന്നത് ഈ ബൽബീർ സിംഗിന്റെ പഴയ കൂട്ടുകാരുണ്ടല്ലോ DCP ജൗഹർ, അയാൾ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ഒരു വാർത്ത TVയിലൂടെ നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡെ കാണുന്നുണ്ട്. മാത്രമല്ല വേഗം തന്നെ DCP ഭൂപനോട് പറഞ്ഞിട്ട് അവസാനമായിട്ട് എനിക്ക് ആ ഒരു പ്രേം സിംഗിനോട് ഒന്ന് സംസാരിക്കണം. അങ്ങനെ പ്രേം സിംഗിനോട് സംസാരിക്കാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു അവനോട് ചോദിക്കണം, അല്ല നിനക്ക് ഈ അവയവങ്ങളൊക്കെ വിറ്റ കാശ് അതാരാ തരാറ്? ആ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയണം, അതുപോലെ തന്നെ ആ ഒരു കാശ് അതെന്താ ചെയ്യാറ്? അത് അവന്റെ വീട്ടിലേക്ക് എത്തിക്കില്ല. എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഇതേ ഡ്രൈവർ വഴിയാണെന്ന് പറയാണ്. പക്ഷേ ആ ഒരു കാശൊന്നും അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പോരാത്തതിന് ഇതേ ആംബുലൻസ് ഡ്രൈവർ തന്നെ ഓൾറെഡി കൊന്നു കളഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും കൊന്നയെന്ന് ഞാൻ കൂടുതലായിട്ട് നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ബൽബീർ സിംഗ്. ഇനി അവർ അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്നത് നിന്നെയാണ്. ഇവിടെ വെച്ച് തന്നെ പ്രേം സിംഗ് അവൻ ചതിക്കപ്പെട്ടു എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ അവസരം നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡ ഉപയോഗിക്കുകയാണ്. അവന്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടാക്കുകയാണ്. നിന്നെ ചതിച്ച ആൾക്കാരോട് നിനക്കൊരു റിവെഞ്ച് എടുക്കണ്ടേ, എന്തെങ്കിലും തിരിച്ചൊന്ന് ചെയ്തു കൊടുക്കണ്ടേ? ഇതേ സമയത്തിന് ഇവൻ പറയാണ് എവർ ഗ്രീൻ സോ, ആ ഒരു CD നോക്കിയാൽ മതി എന്ന്. കൂടുതലായിട്ടൊന്നും അവൻ പറയുന്നില്ല. എന്തായാലും ഇതിനുശേഷം വേഗം തന്നെ ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ ശ്രാവൺകുമാറിനെ വിളിച്ചിട്ട് ഒരു ലാപ്ടോപ്പ് അതുപോലെ തന്നെ കുറച്ചധികം സാധനം ചോദിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ പറയാണ്. ശ്രാവൺകുമാർ അതുപോലെ തന്നെ ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടർ ഒന്നും പറഞ്ഞില്ല കേട്ടോ. എന്നാൽ ഏത് ബസ്സിലാണ് ഇയാൾ കയറിയതെന്ന് ഈ ശ്രാവൺകുമാർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഇൻസ്പെക്ടർ കാണിക്കുകയാണെങ്കിൽ ഇയാൾ നേരെ പോയത് ആ ഒരു ബസ് കയറി ആ ബസ്സും കഴിഞ്ഞ് വേറെ ഏതൊക്കെയോ വണ്ടി കയറി 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 ഏതോ ഒരു കുഗ്രാമത്തിൽ എത്തുന്നുണ്ട്. ആ നാടാണ് പ്രേം സിംഗിന്റെ നാട്. അവിടുത്തെ ഒരു അഡ്രസ് തേടി അങ്ങോട്ടേക്ക് പ്രേം സിംഗ് ചെല്ലുകയാണ്. മാത്രമല്ല അവിടെ ഈ പശുവിനൊക്കെ കറക്കുന്ന ഒരു സ്ത്രീയെ കാണാണ്. അത് തന്നെയാണ് ഈ പ്രേം സിംഗിന്റെ ഭാര്യയും അയാളുടെ വീടും. അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇയാൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് പ്രേം നിങ്ങൾക്കായിട്ട് ഒരു കൊറിയർ ഒരു CD അയച്ചായിരുന്നു ചോദിക്കുമ്പോൾ ആ അയച്ചിരുന്നു എന്ന് പറയാണ്. പിന്നീട് ആ ഒരു CD പ്രേമിന്റെ ഭാര്യ ഈ ഇൻസ്പെക്ടർക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. മാത്രമല്ല സാറേ ഈ TVയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ അത് സത്യമാണോ, എന്റെ ഭർത്താവ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ, കോടതി തീരുമാനിക്കട്ടെ. ഒരു ഇച്ചിരി വെള്ളം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു സ്ത്രീ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഇതിനുശേഷം ഇൻസ്പെക്ടർ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പിൽ ഈ CD ഇട്ട് നോക്കിയിട്ട് ശരിക്കും ഇയാൾ ഞെട്ടിപ്പോവാണ്. കാരണം അതിലുണ്ടായിരുന്നത് ഈ ബൽബീർ സിംഗ് ഉണ്ടല്ലോ, ഇയാൾക്കെതിരെയായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് ആയിരുന്നു. ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എല്ലാം ഇയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു കോപ്പി ഈ പ്രേം സിംഗും എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതാണ് ഇയാൾ കണ്ടത്. പക്ഷെ അത് നമ്മൾ കാണിക്കുന്നില്ല. ശരിക്കും അത് കണ്ട് ഇയാൾ വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ നേരത്ത് പ്രേമിന്റെ ഭാര്യ വെള്ളവുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. വേഗം തന്നെ നമ്മുടെ ഈ ഒരു SI പാണ്ഡെ അതങ്ങ് പൂട്ടിയേക്കാണ്. കാരണം അവർ കാണാൻ പാടില്ല അത്, അത്രയും വൃത്തികെട്ട എന്തോ ഒരു കാര്യമാണ് അതിൽ. ശരിക്കും നമ്മുടെ SI ഈ ഒരു പാണ്ഡെ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു വലിയ തെളിവ് ഇയാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. എന്ന് ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ബസ് കാത്തുനിന്നുണ്ട്. കുറെ നേരം കാത്തുനിന്നിട്ട് ഒരു വണ്ടിയും കിട്ടുന്നില്ല. അപ്പൊ ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലിഫ്റ്റ് ചോദിച്ച് അതിൽ കയറുകയാണ്. അപ്പൊ മുന്നിലെ ആള് പിറകിലേക്ക് മാറി നിന്ന് മുന്നിലെ സീറ്റ് തന്നെ ഇപ്പൊ പാണ്ഡേക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ പാണ്ഡേക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ വന്ന ആൾക്കാർ തന്നെയാണ് ആ ആംബുലൻസ് ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയതും അയാളെ കൊന്നതും. അങ്ങനെ പോകുന്നതിനിടയിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് പിന്നിൽ നിന്നും പാണ്ഡയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കഴുത്തറുത്ത് ഇയാളുടെ നെഞ്ചിലേക്ക് ഒരുപാട് തവണ കുത്തി 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 അവസാനം ഇയാളെ കൊന്നുകളയാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു CD ഇവർ പൊട്ടിച്ച് വലിച്ചെറിയുന്നു. പാവം നമ്മുടെ ഇൻസ്പെക്ടർ ഇത്രയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടും അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയാൾക്ക് പറ്റിയില്ല. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു. ഇപ്പം 6 മാസമായിട്ടുണ്ട്. ഈ 6 മാസവും ബൽബീർ സിംഗ് ജയിലിലായിരുന്നു. എന്നാൽ അയാൾക്കെതിരെയായിട്ട് പ്രോപ്പറായിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാളിപ്പോൾ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇൻസ്പെക്ടർ പാണ്ഡെ ഇരുന്ന അതേ സ്റ്റേഷനിൽ തന്നെ SI ആയിട്ടിരിക്കുന്ന കോൺസ്റ്റബിൾ ശ്രാവൺകുമാറിനെയാണ്. ഇവന്റെ കയ്യിലാണെങ്കിലോ ഇപ്പൊ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചും അതുപോലെ തന്നെ അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം ടോട്ടലി മാറിയിട്ടുണ്ട്. അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ആ ഒരു ബിനോയ് ഇവനോട് വരെ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത് കേട്ടോ. സാറൊന്ന് വിളിക്കണം, അവിടെ ക്ലീൻ ചെയ്യാത്തത്, ഇവിടെ ക്ലീൻ ചെയ്യാത്തത്. മാത്രമല്ല ഒരു പാറ്റ് വന്ന സമയത്ത് അതിനെ ചവിട്ടി ഞെരുക്കിയിട്ട് പറയാണ് ഈ ഫ്ലോറൊക്കെ ഒന്ന് മര്യാദക്ക് കഴുകി വൃത്തിയാക്കി കൂടെ. ഭയങ്കര മോശം ബിഹേവിയർ. അല്ല ഇവനെങ്ങനെ എത്ര പെട്ടെന്ന് SI ആയെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്ന് DCP ജൗഹർ ഇവിടെ നിന്ന് സ്ഥലം മാറി പോകുന്ന സമയത്ത് ആരും ഒരാളെ വിളിച്ച് ഒരാളുടെ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് ആ നമ്പർ കിട്ടി ഒരാളോട് സംസാരിച്ചില്ലേ, ആ ആള് മറ്റാരുമല്ല ഈ ശ്രാവൺകുമാർ തന്നെയാണ്. അവനോട് പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ, നിനക്ക് നിന്റെ ആ ഒരു ജോലിയിൽ ഉയർച്ച വേണമെങ്കിലും വേറെ സാമ്പത്തികമായിട്ട് ഉണ്ടാവണമെങ്കിലും ഞങ്ങൾ പറഞ്ഞു കേട്ട് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. അങ്ങനെ ഈ ഇൻസ്പെക്ടർ പാണ്ഡയുടെ കൂടെ നിന്ന് അയാളുടെ ചെവി തിന്നതും അയാളെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഈ DCP ജൗഹറിന് പറഞ്ഞു കൊടുത്തത് ഇതേ ശ്രാവൺകുമാറാണ്. അന്ന് ആ ഒരു ആംബുലൻസ് ഡ്രൈവറെ പൂട്ടി വെച്ചായിരുന്നല്ലോ, ആ വീടും അതിന്റെ അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുത്തത് ഇയാൾ തന്നെയാണ്. അതുപോലെ തന്നെ പ്രേമിന്റെ നാട്ടിലേക്ക് ഇൻസ്പെക്ടർ പോയായിരുന്നല്ലോ, ആ ഒരു കാര്യം DCP ജൗഹറിനെ വിളിച്ചു പറഞ്ഞത് ഇതേ ഈ രാവൺകുമാർ തന്നെ. എന്തായാലും ഇവർ
ഇവന്റെ ഈ ഒരു വൃത്തിയുടെ സ്വഭാവം കാരണം ആകെ മൈൻഡ് മടുത്തു പോയിട്ട് ബിനോയ് പുറത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ അവർ കാണാതായ ആൾക്കാരുടെ ഫോട്ടോ അടിക്കുന്ന ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, നമ്മുടെ SI തന്നെ, SI പാണ്ഡ്യയുടെ ഒരു ഫോട്ടോ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോകണം കേട്ടോ. ഈ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ബിനോയ് ഇവൻ ആർക്കും അങ്ങനെ കൂട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാശ് വലുതായിട്ടൊന്നും അവന്റെ കയ്യിലില്ല, ഭയങ്കര ദരിദ്രമായിട്ട് തന്നെയാണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെ അവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാതായ ഇൻസ്പെക്ടർ പാണ്ഡെ അദ്ദേഹത്തിനെ കൊന്ന ഒരു 3 പേരെ പിടിച്ചു വന്നിട്ട് ഒരു പത്രവാർത്ത കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തെ ശരിക്കും കൊന്ന ആ ഒരു കൊട്ടേഷൻ ടീം തന്നെയാണ്. ഈ സമയത്ത് എന്തോ ഒരു കൊറിയർ ഇപ്പോൾ കോൺസ്റ്റബിൾ ബിനോയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു കൊറിയർ ഇയാൾ തുറന്നു നോക്കിയ സമയത്ത് ഒരു CD ആയിരുന്നു. ആ CD എവർ ഗ്രീൻ സോങ് എന്നുണ്ടായിരുന്നു. അതായത് ഒറിജിനൽ ആ ഒരു CD ഇയാളിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്ന് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ CD ബൽബീർ സിംഗിന്റെ എല്ലാ കുറ്റകൃത്യങ്ങളും പുറത്തേക്ക് വരും. അപ്പോൾ അതിൽ പങ്കാളികളായിട്ടുള്ള DCP ചൗഹർ, മറ്റുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ശ്രാവൺ കുമാർ എല്ലാവരും അതിൽ പെടുകയും ചെയ്തു. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഈ 6 മാസത്തിന് ശേഷം ബൽബീർ സിംഗ് പുറത്തേക്ക് വന്നപ്പോൾ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേം സിംഗിനെ ഇത്രയും കുട്ടികളെ കൊന്നതിന്റെ പേരിൽ തൂക്കിലേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിധി വന്നിട്ടുണ്ടായിരുന്നു. സോ പാപം ചെയ്ത ആൾക്കാർക്ക് അവർ ശിക്ഷ കിട്ടും, അത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ നീതി, ന്യായം, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം എല്ലാം ഉണ്ട്. എന്നാൽ ആ ഒരു നീതി, ആ ന്യായം, അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 100% ഇല്ല എന്നല്ലേ പറയാൻ കഴിയുള്ളൂ. അത് പാവപ്പെട്ടവന് വേറൊന്ന്, അത് പണക്കാരന് വേറൊന്ന്. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇടക്കിടക്ക് പോലീസുകാർ പാറ്റയെ നിസാരമായിട്ട് ചവിട്ടി കൊല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. സിംബോളിക്കലി ഡയറക്ടർ അതിലൂടെ ഒരു കാര്യം പറയുകയാണ് നമ്മളോട്, പാവപ്പെട്ട ആൾക്കാരുടെ, അതായത് ദുർബലരായിട്ടുള്ള ആൾക്കാരുടെ ലൈഫ്, ജീവൻ, ജീവിതം എല്ലാം അതുപോലെയാണ്. സെക്കൻഡുകൾ കൊണ്ട് ചില ആൾക്കാർക്ക് അത് നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്താ ചെയ്യുക, അത് നമ്മുടെ നാട്ടിലെ മാത്രമൊരു സിസ്റ്റം അല്ല, ഈ ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നീതി ന്യായം ഇതൊന്നും കിട്ടാത്ത ഈ ആൾക്കാർക്ക് എവിടെ നിന്ന് നീതി കിട്ടും? ആര് കൊടുക്കും ആ ഒരു നീതി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.